നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഫോട്ടോയെ നമുക്ക് ദൈ കാണുന്ന രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം, അതായത് സ്റ്റെൻസിൽ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഗൂഗിളിൽ കയറി റാപ്പിഡ് റീസൈസർ എന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ റാപ്പിഡ് റീസൈസർ ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സ്റ്റെൻസിൽ ആക്കേണ്ടതാണ് ആവശ്യം എന്നുള്ളതുകൊണ്ട് അതിന് താഴെ വരുമ്പോൾ പിക്ചർ സ്റ്റെൻസിൽ മേക്കർ എന്ന് പറയുന്നൊരു ഐക്കൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഈ വിൻഡോ വരും. അതിൽ അപ്ലോഡ് ഫയൽ കൊടുക്കുക. ശേഷം നമ്മുടെ ഗ്യാലറിയിലോട്ട് കയറുക, അതായത് ബ്രൗസർ വഴി ഗ്യാലറി കയറുക. ഗ്യാലറി കയറിയിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യും. ഇതിപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു ഫോട്ടോ കൊടുക്കണം, അതാകുമ്പോൾ ആരെയും തെരുവിളിയാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഫോട്ടോ എടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു. അപ്പോൾ അതിൽ ടേൺ ഇറ്റ് ഇൻ ടു എ ഡിസൈൻ എന്നുള്ളിടത്ത് ഒരു 4 ഓപ്ഷൻസ് കിടപ്പുണ്ട്. എഡ്ജസ് തിന് ത്രെഷോൾഡ് അഡാപ്റ്റീവ്. ഞാനിപ്പോൾ അതിൽ ത്രെഷോൾഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിലേക്ക് വന്നു. അതിന് നമുക്ക് ആ ഡാർക്ക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ചെറിയ സ്ക്രോൾ ബാർ പോലൊരു സാധനം ഉണ്ടവിടെ, ഡാർക്ക് ടു വൈറ്റ് എന്ന് പറഞ്ഞിട്ട്. റൈറ്റിലേക്ക് നീക്കും തോറും അതിനകത്ത് വൈറ്റ് കണ്ടൻറ്റ് കൂടും, ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ ഡാർക്ക് കണ്ടൻറ്റ് കൂടും. അതാണ് വ്യത്യാസം. നമുക്ക് ഏത് രൂപത്തിലേക്കാണോ മാറ്റേണ്ടത് അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ആ ബ്ലാക്ക് ഡോട്ട്സിൻ്റെ ചില ഭാഗമൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷാർപ്പ് സോഫ്റ്റ് എന്ന് പറയുന്ന ഭാഗം കിടക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട ഒരു രൂപത്തിലേക്ക് ഇതാ ഈ ഫോട്ടോ ഇപ്പം ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. നേരെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതിൽ ഡൗൺലോഡ് ഓർ പ്രിൻ്റ് ഓൺ 1 പേജ് എന്നുണ്ട്. അതിൽ ചിലപ്പോൾ ഈ ഫോട്ടോ വരും. അതിലേക്ക് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരും. അതിൽ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് ഗ്യാലറി പോയി നോക്കാം. ഗ്യാലറി ഓപ്പൺ ചെയ്തു. അതിൽ ഇതാ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫയലിനകത്ത് ഫോൾഡറിനകത്ത് അത് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഒരു കുപ്പിയിലേക്കാക്കാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം.